ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജൈനി രാജൻ. ഗ്രാൻഡ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ മരങ്ങളിൽ കാണുന്ന ഒരു രോഗമാണ് ചീക്ക് പൊട്ട്, അഥവാ പിങ്ക് ഡിസീസ് എന്ന് പറയുന്നത്. ചീക്ക് പൊട്ടില്ലാത്ത ഒരു റബ്ബർ തോട്ടം പോലും കാണില്ല. ചീക്ക് പൊട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മരം നശിച്ചു പോവുകയേ ഉള്ളൂ. അത്രയ്ക്ക് കാഠിന്യം കൂടിയതാണ് ഈ രോഗം. 4 വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു രോഗമാണ് ചീക്ക് പൊട്ട്. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തടിയിലുള്ള പട്ടയിലോ അല്ലെങ്കിൽ കവരകളിലോ ഒക്കെ പട്ട പൊട്ടി പാല് പുറത്തേക്ക് ഒഴുകി വരും. ആദ്യം പട്ടയിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടായി വരും. അതിൽ നിന്നും പിന്നീട് ആ വിള്ളൽ വികസിച്ച് അതിൽ നിന്ന് പാല് പുറത്തേക്ക് ഒഴുകും. അത് അങ്ങനെ കുറേ കഴിയുമ്പോൾ ആ പാല് ഒഴുകുന്നത് പുറത്തേക്ക് ഒഴുകുന്നത് നിന്നിട്ട് പട്ടയ്ക്കുള്ളിൽ തന്നെ ഇരുന്ന് കട്ടയായിട്ട് ഒട്ടുപാൽ പരുവത്തിലായി ആ പട്ട പൊട്ടി പൊട്ടി പോകും. അങ്ങനെയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളും ഓരോ സ്റ്റേജുകളും കടന്നു വരുന്നത്. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് പിങ്ക് എന്ന് പറയുന്നത്. പിങ്ക് എൻക്രസ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ പട്ടയൊക്കെ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞൊക്കെ പോയി കഴിയുമ്പോൾ ഒരു പിങ്ക് കളറിൽ അത് ആ പിന്നെ അത് പൊട്ടിയിരിക്കുന്ന പട്ടം മാറ്റിക്കഴിയുമ്പോൾ ഒരു പിങ്ക് കളറിലേക്ക് ആയിട്ട് രൂപപ്പെട്ടു വരുന്നു. പൊലിച്ചിറങ്ങുന്ന പാല് കട്ടയാവുന്നതോടൊപ്പം തന്നെ തടിയിൽ അവിടെ ഇവിടേക്കായിട്ട് നിറച്ച് മുഴകളും രൂപപ്പെടും. അതുമാത്രമല്ല, ഈ രോഗം ബാധിച്ച ഭാഗം അതിന് മുകളിലേക്കുള്ള ഇത് തുടങ്ങി അങ്ങ് ഉണങ്ങി പോവുകയും ചെയ്യും. അങ്ങനെ ആ മരത്തിൻ്റെ വളർച്ചയും അതിൽ നിന്നുള്ള പാലിൻ്റെ വരവും ഒക്കെ അതോടുകൂടി നിൽക്കും. ശരിക്കും പറഞ്ഞാൽ മനുഷ്യർക്ക് ക്യാൻസർ വരില്ലേ, അതുപോലെ തന്നെയാണ് റബ്ബർ മരങ്ങൾക്ക് ഈ ചീക്ക് പൊട്ട് വരുന്നതും. ആ മരത്തിൻ്റെ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും വരികയും ചെയ്യാം. അതുമാത്രമല്ല, ഇത് മരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വരും. തടിയിൽ വരും, കവരകളിൽ വരും, ചില്ലകൾ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ കവരകളുണ്ടാവുമല്ലോ, അവിടെയും ഈ രോഗം വരാം. ചില്ലകളിൽ വന്നു കഴിഞ്ഞാൽ ചെറിയ കൊമ്പുകളൊക്കെയാണ് ഉണങ്ങിപ്പോവുള്ളൂ. ഈ രോഗാവസ്ഥ നേരത്തെ കണ്ട് മനസ്സിലാക്കി ട്രീറ്റ്മെൻ്റൊക്കെ ആരംഭിച്ചാൽ ഒരു പരിധിവരെ നമുക്കിത് നിയന്ത്രിക്കാനും കഴിയും. തൈമരങ്ങളിലാണ് ഈ രോഗം വരുന്നതെങ്കിൽ അതിൻ്റെ ശിഖരങ്ങൾ പൊട്ടിയിട്ട് നേരെ മുകളിലേക്ക് പോകുന്ന ഭാഗത്തായിരിക്കും മിക്കവാറും രോഗം കണ്ടുവരുന്നത്. അങ്ങനെയെങ്കിൽ ആ മുകളിലേക്ക് പോകുന്ന ആ ഭാഗം മുറിച്ചു മാറ്റുകയാണ് വേണ്ടത്. മഴക്കാലത്താണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത്. ഇതൊരു ഫംഗസ് രോഗമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഫംഗിസൈഡാണ് ഇതിന് ഈ രോഗത്തിന് നിയന്ത്രിക്കാൻ ഏറ്റവും ഫലപ്രദമായിട്ട് കാണുന്നത്. കോപ്പർ അടങ്ങിയിട്ടുള്ള ഫംഗിസൈഡ്, അതായത് ബോർഡോമിസിതം, നല്ലൊരു ഫംഗിസൈഡാണ്, ഈ രോഗത്തിന് ഏറ്റവും നല്ലതുമാണ്. പട്ടമരം ഇപ്പോൾ പട്ടചീയലൊക്കെ വന്നു കഴിഞ്ഞാലും മരത്തിനൊന്നും സംഭവിക്കില്ല, പാലുണ്ടാവില്ല എന്നുള്ളൂ. സ്ലോട്ടർ വെട്ടുന്ന സമയത്ത് നമുക്കത് പ്രയോജനപ്പെടും. തടിയാണെങ്കിലും വിൽക്കണേനും കുഴപ്പമില്ല. പക്ഷേ ചീക്ക് പൊട്ട് വന്ന് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ മരം ഉണങ്ങിപ്പോയത് തന്നെ. ഞങ്ങൾക്കിവിടെ 10 മരങ്ങൾക്ക് ഈ രോഗം ബാധിച്ചിട്ടുണ്ട്. അതിൽ ഒരു മരം മാത്രമാണ് ഇത്തിരി രൂക്ഷാവസ്ഥയിൽ വന്നിട്ടുള്ളൂ. ഈ മരത്തിന് ഇപ്പോൾ തുടങ്ങിയേക്കുന്നതാണ്. ഞങ്ങളിപ്പോൾ ഈ തൂത്ത് കൊടുക്കുന്നത് കോപ്പർ അടങ്ങിയിട്ടുള്ള ഫൈട്രാൻ എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡാണ്. ഇത് എല്ലാം വളക്കടകളിലൊക്കെ കിട്ടും കേട്ടോ. റബ്ബർ ബോർഡിൻ്റെ സ്റ്റോറിലും ഒക്കെ ഉണ്ട്. ഞങ്ങളിത് റബ്ബർ ബോർഡിൻ്റെ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്. വളക്കടകളിലും ഉള്ളതാണ്. ഇതിൽ കോപ്പർ അടങ്ങിയിട്ടുള്ളതാണ്. 100 ഒരു പാക്കറ്റിന് 105 ഇതിൻ്റെ വില. ഇത് റബ്ബറിന് മാത്രമല്ല, മറ്റ് കൃഷികൾക്ക് കൊക്കോ, ജാതി, കുരുമുളക്, അങ്ങനെയുള്ള വാഴ ഇതിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഫംഗിസൈഡാണ് കേട്ടോ. ഇതിൻ്റെ ഉപയോഗക്രമങ്ങളൊക്കെ ഈ പാക്കറ്റിനുള്ളിൽ ഒരു ലീഫ്ലെറ്റ് ഉണ്ട്, അതിൽ ഉണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അതൊക്കെ നോക്കി ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞങ്ങളിവിടെ ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി, പക്ഷേ റബ്ബറിന് ഇങ്ങനെയൊക്കെ തൂക്കുമ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി തൂത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചെമ്പ് പാത്രവും എടുക്കണം. അലൂമിനിയം, സ്റ്റീൽ, ഇരുമ്പ് അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കോപ്പറിനെ അലൂമിനിയം ഒക്കെ വലിച്ചെടുക്കും. പിന്നെ ഇപ്പോൾ കോപ്പറിൻ്റെ ഗുണം ഉണ്ടാവില്ലല്ലോ. പിന്നെ നമ്മൾ ഈ പൊടി തൂത്തത് കൊണ്ട് ഒരു കാര്യമില്ല.
അതുകൊണ്ട് ഇതുപോലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആവശ്യമുള്ളത്ര ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് അതിനെ കട്ടിയിൽ കലക്കിയെടുക്കുക. എന്നിട്ട് ഈ തൂക്കേണ്ട സ്ഥലമൊക്കെ ഒരു ചകിരി ഉപയോഗിച്ച് ചകിരി ബ്രഷ് ഉണ്ടാക്കി അത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഈ പാലൊക്കെ വീണിട്ട് ഒട്ടി പിടിച്ചൊക്കെ ഇരിക്കണുണ്ടാവും. അപ്പോൾ അത് കുറേയൊക്കെ ഒന്ന് വലിച്ച് കളഞ്ഞിട്ട് ആ ചെറിയ പൊട്ടലുണ്ടാവുമല്ലോ പട്ടയിൽ, ആ പൊട്ടിയ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് തൂത്ത് കൊടുക്കുക. അവിടെ ഞങ്ങൾ കൂടുതലും ഫൈറ്റ് റാനാണ് ഉപയോഗിക്കാറ്. ബോണ്ട മിശ്രിതം ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതലും നല്ലത്. ഇതുകൂടാതെ റബ്ബർ കോട്ട് അടിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ്. റബ്ബർ കോട്ട് പെട്രോളിയത്തിൻ്റെ പ്രോഡക്റ്റ് ആണല്ലോ. രോഗമുള്ള മരങ്ങൾക്ക് മഴക്കാലത്തിന് മുന്നേ തന്നെ ഈ മരുന്ന് തൂത്തു കൊടുക്കുന്നത് വളരെ ഫലപ്രദമാണ്. ടാപ്പിംഗ് തുടങ്ങിയ വർഷം തന്നെ ചീക്കുപൊട്ടും തുടങ്ങിയ ഒരു മരമാണിത്. ഈ ഒരു മരത്തിന് മാത്രമാണ് ഇത്രയും രൂക്ഷാവസ്ഥയിൽ രോഗം ബാധിച്ചിട്ടുള്ളൂ. മറ്റുള്ളവയ്ക്കൊക്കെ ഈ മരുന്ന് തൂത്ത് കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പലതിനും ടാപ്പിംഗ് ഒക്കെ ഉണ്ട്, പാലും കിട്ടുന്നുണ്ട്. ഈ ഒരു മരത്തിന് മാത്രം പാല് കുറവാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഈ മരം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ പണ്ടേ മറിഞ്ഞു പോയേനെ. കടഭാഗത്താണല്ലോ രോഗം. രോഗമില്ലാത്ത മരങ്ങൾക്ക് കവരകളിലും ഇത് തൂത്തു കൊടുക്കുക കേട്ടോ. തുടക്കത്തിൽ തന്നെ ഈ രോഗം കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചാൽ തീർച്ചയായും നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. ഒരു രോഗമാണിത്, തീർച്ചയായിട്ടും ഈ രോഗം ഇല്ലാതാക്കുകയും ചെയ്യാം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.